ഇന്ന് നമുക്ക് വ്യത്യസ്തമായ മസാല കൂട്ടുകൾ ചേർത്ത വളരെ രുചികരമായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഇത് ചോറിൻ്റെ കൂടെയും പെറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനിൽ വരുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. ഇവിടെ നമ്മൾ 4 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഈ ചിക്കനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം 1/2 മണിക്കൂർ നേരം നമുക്കിതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി നമുക്കൊരു ചീനിച്ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്കും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. അതിനുശേഷം അതിലോട്ട് നമ്മൾ 1-5 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. എരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒത്തിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ പച്ചമുളകും കൂടെ ഒന്ന് വഴണ്ടതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഇനി ചേർക്കാൻ വേണ്ടി പോകുന്നത് കുറച്ച് ചുമന്നുള്ളിയാണ്. ഇറച്ചിക്കറിക്ക് ചുമന്നുള്ളി ചേർക്കുമ്പം കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും. അപ്പം നമ്മൾ ആദ്യം ചുമന്നുള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഏകദേശം 1/2 കിലോയോളം അടുപ്പിച്ച് നമ്മൾ ചുമന്നുള്ളി ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് സവോളയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചെറിയ ഉള്ളിയും സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഏലക്കയും പട്ടയും ഗ്രാമ്പും കുരുമുളകും പിന്നെ കുറച്ച് പെരിഞ്ചീരകവും കൂടെ ചേർത്ത് ഒന്നോടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്കിനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇത്രയോടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. 3 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്നോടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ഈ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അതിനുശേഷം ഇതിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങ വറുത്ത് പൊടിച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പോണത് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് 2 പഴുത്ത തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ നമ്മളൊന്ന് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി അങ്ങ് വഴണ്ട് പോകണ്ട, ഒന്ന് ഇളക്കിയെടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾക്ക് ഇതിനകത്ത് അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ അണ്ടിപ്പരിപ്പ് അരച്ചതിൻ്റെ വെള്ളമാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ആദ്യം ഒഴിച്ചു കൊടുത്തത്. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇനി ഇതിനകത്തോട്ട് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതിനെ അടച്ചു വെച്ച് വേവിക്കാം. അല്പസമയം കഴിഞ്ഞിട്ട് നമുക്ക് അടപ്പ് മാറ്റാം. ആ ഒരു സമയത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല റെഡിയായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് 2 സവോള ചെറുതായിട്ട് അരിഞ്ഞ് വഴറ്റി ഇതിലോട്ട് അരച്ച് ചേർത്ത് കൊടുക്കണം. ഈ അരപ്പിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ച് വെക്കണം.
കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം അടപ്പ് മാറ്റുമ്പം ഈ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി നല്ല കറക്റ്റായിട്ടിരിക്കും. ആ ഒരു സമയത്ത് വേണം നമ്മൾ ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മുടെ ഗ്രേവിയൊക്കെ കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ചതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെക്കാം. ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. ഇപ്പം ചിക്കനൊക്കെ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്.